നമസ്കാരം. ഈ വർഷത്തെ സിനിമാ കാഴ്ചകളിൽ ലോകത്താകമാനമുള്ള പ്രേക്ഷകരിൽ ഏറെ പേരും കാത്തിരുന്ന ഒരു സിനിമ റിലീസായിട്ട് നാളുകൾ കുറച്ചായി. കേരളത്തിലെ മിക്ക സെന്ററുകളിൽ നിന്നും ചിത്രം മാറുകയും ചെയ്തു. ഇപ്പോഴാണോ റിവ്യൂ കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം ചില കമൻറ്റുകളിലെങ്കിലും വന്നേക്കാം. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് വൈകിയത്, ക്ഷമിക്കൂ. ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺഹൈമർ, ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു. റോബർട്ട് ഓപ്പൺഹൈമറിൻ്റെ ബയോപ്പിക്കാണ് ചിത്രം പറയുന്നത്. സാധാരണ ബയോപ്പിക് ചിത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു നറേഷൻ സ്റ്റൈൽ അല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുന്നതും. ഫിഷൻ എന്നും ഫ്യൂഷൻ എന്നും പേരിട്ടുള്ള രണ്ട് ട്രാക്കുകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. നോൺ ലീനിയർ കഥപറച്ചിൽ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നതും. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും മറ്റേത് കളറിലുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ളപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും കഥയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായും കാണേണ്ടുന്ന സിനിമ തന്നെയാണ് ഓപ്പൺഹൈമർ. ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ ഓപ്പൺഹൈമറായി എത്തിയത് സിലിയൻ മർഫിയാണ്. ഗവേഷണകാലം, അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓപ്പൺഹൈമറിൻ്റെ ജീവിതം നോളൻ നമ്മളോട് പറയുന്നത്. അതിൽ കാലവും ജീവിതവും ഇമോഷൻസും രാഷ്ട്രീയവും ധർമ്മസങ്കടവും ഒക്കെ എങ്ങനെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു എന്നതും അതിൻ്റെ ഒരു പെർഫെക്റ്റ് കാഴ്ച തന്നെയാണ് സിനിമ സമ്മാനിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങളെയും എഴുതപ്പെട്ടിരിക്കുന്നത് പെർഫോമൻസ് കൊണ്ട് സ്ക്രീനിൽ നിറയുന്ന അവസ്ഥയിൽ നമ്മളും ആ ഒരു കാലത്തെത്തിയ സാഹചര്യം തന്നെയാണ് സിനിമ സമ്മാനിക്കുന്നത്. അതുകൊണ്ടുകൂടെയാണ് അവരുടെ വൈകാരിക നിമിഷങ്ങളെ കാഴ്ചക്കാരനും അത്രമേൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും. ആറ്റം ബോംബിൻ്റെ നിർമ്മാണമാണ് ചിത്രത്തിൽ പ്രധാന വിഷയമായി വരുന്നത്. മാൻഹാട്ടൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി അണുബോംബ് നിർമ്മിച്ചവരിൽ പ്രധാനിയാണ് റോബർട്ട് ഓപ്പൺഹൈമർ. 2nd World War ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ അണുബോംബിൻ്റെ സാധ്യതയെ മുന്നിൽ കാണുന്ന ഒരു കാലഘട്ടം. അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ മറുവശത്ത്, അത് ലോകശക്തിയായി തന്നെ മാറ്റാൻ ആ രാജ്യത്തെ എത്രത്തോളം സഹായിക്കുമെന്നുള്ളതൊക്കെ സിനിമ കൃത്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ചരിത്രത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടെ ഡീറ്റെയിൽഡായി തന്നെ സിനിമ സംസാരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചതിൻ്റെ വാർഷികങ്ങൾ വരുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ നിന്നും പഠിക്കേണ്ടുന്ന കാര്യങ്ങളെ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രയോ കാലം മനുഷ്യനെ വേട്ടയാടുന്നു എന്നതും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ആ ബോംബുകളുടെ കണ്ടെത്തലാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. 2005 പുറത്തിറങ്ങിയ അമേരിക്കൻ പ്രൊമിത്യൂസ്, ദ ട്രയംഫ് ആൻഡ് ട്രാജഡി ഓഫ് ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന ജീവചരിത്രത്തെ ആധാരമാക്കിയാണ് ക്രിസ്റ്റഫർ നോളൻ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നതും. സയൻസും പൊളിറ്റിക്സും മനുഷ്യ വികാരങ്ങളെയും ആ കാലത്തെയുമൊക്കെ നോളൻ ഗംഭീരമായി തന്നെ സ്ക്രീനിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വായിച്ചും കേട്ടും ഒക്കെ അറിയുന്ന ഒരു ജീവിതത്തെ സ്ക്രീനിൽ കൊണ്ടുവരുമ്പോഴും ചടുലമായി അവതരിപ്പിക്കുന്നു. ആ കഥപറച്ചിൽ രീതി തന്നെയാണ് ഓപ്പൺഹൈമറിനെ മികച്ച ഒരു ചലച്ചിത്ര അനുഭവമാക്കി മാറ്റുന്നതും. സിലിയൻ മർഫി, റോബർട്ട് ഡൗണി ജൂനിയർ, രണ്ടുപേരും ഒരു രക്ഷയില്ലാത്ത പ്രകടനങ്ങളായിരുന്നു. സിനിമയുടെ നട്ടെല്ല് എന്ന നിലയിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് എങ്കിലും ഇവരുടെ പേരുകൾ പറയാതിരിക്കാൻ പറ്റില്ല. ടെക്നിക്കൽ വശങ്ങൾ നോക്കിയാലും ഒരു മികച്ച അനുഭവം എന്നതിൽ ഒരു തർക്കവുമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കമുള്ള കഥാപാത്രങ്ങൾ വരുന്നതും സിനിമയിൽ മികച്ച ഒരു അനുഭവം തന്നെയായിരുന്നു. മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചലച്ചിത്രമെന്ന് ചുരുക്കി പറയാം. ഓരോ സംഭാഷണങ്ങൾ പോലും അതിൻ്റെ ആഴത്തിൽ തന്നെ സമീപിച്ചത് ചിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. ഓരോ സീനുകൾ എടുത്ത് തന്നെ സംസാരിക്കാനുള്ളത് സിനിമ സമ്മാനിക്കുന്നുമുണ്ട്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.